ഓണാശംസകളിലെ ജനപ്രീതിയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കടത്തിവെട്ടി നരേന്ദ്രമോദി. ഓണമാശംസയിൽ ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടിയത് പ്രധാനമന്ത്രിക്കാണ്. നരേന്ദ്രമോദിക്ക് ഓണം ലൈക്കുകൾ മതവും രാഷ്ട്രീയവും മറന്ന് ഒഴുകിയപ്പോൾ മെഗാതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പോലും മോദിക്ക് പിറകിലായി. മലയാളിയല്ലാത്ത ഒരാൾക്ക് ഇത്ര അധികം ഓണ ലൈക്കുകൾ കിട്ടുന്നത് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നരേന്ദ്രമോദി 58,000 ഓണ ലൈക്കുകളുമായി മലയാളി മെഗാസ്റ്റാറുകളെപ്പോലും മലർത്തിയടിച്ചു. പിണറായിയെ ബഹുദൂരം പിന്നിലാക്കി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെറും 5,000 ലൈക്കാണ് കിട്ടിയത്. മോദിയുടെ ഏഴയലത്ത് പോലും എത്താൻ ആയിട്ടില്ല, അവിടെയും തീർന്നില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം വാളിൽ ഓണമാശംസിച്ച് സന്ദേശം നൽകുന്നതും ഇന്ത്യാ ചരിത്രത്തിൽ ഇതാദ്യമാണ്. നെഹ്റു മുതൽ മൻമോഹൻ സിംഗിന് വരെ ഓണത്തിന് ഈ വിധം മലയാളികളെ സ്നേഹിക്കാനും ഒരാശംസ നൽകാനും കഴിഞ്ഞിട്ടില്ല. ഓണം ആശംസിച്ച നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഏതൊരു മലയാളിക്കും അഭിമാനം ജനിപ്പിക്കുന്നതാണ്. ഏവർക്കും ഓണാശംസകൾ. നിങ്ങളുടെ ജീവിതം നല്ല ആരോഗ്യം, സമാനതകളില്ലാത്ത സന്തോഷം, അപാരമായ സമൃദ്ധി എന്നിവയാൽ വർഷിക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണം ഒരു ആഗോള ഉത്സവമായി മാറി. അത് കേരളത്തിൻ്റെ ഊർജ്ജസ്വലമായ സംസ്കാരത്തെ മനോഹരമായി പ്രദർശിപ്പിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ആ വാക്കുകൾ. മലയാളികളുടെ പ്രിയങ്കരൻ എം എ യൂസഫിൽ നൽകിയ ഓണമാഘോഷത്തിൽ മലയാളികളെ അത്ഭുതപ്പെടുത്തി പറഞ്ഞത് ഓണം ദേശീയ ഉത്സവം എന്നായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയായ എം എ യൂസഫലിയെ ഓണമാഘോഷ വിശേഷത്തിൽ കടത്തിവിട്ടുകയായിരുന്നു. മലയാളികൾ ഇതുവരെ പഠിച്ച് അത് പറഞ്ഞതും ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നായിരുന്നു. എന്നാൽ എം എ യൂസഫലി അത് തിരുത്തി ഓണം ഇന്ത്യയുടെ ദേശീയ ഉത്സവം എന്നാക്കി മാറ്റി. ഇപ്പോൾ എം എ യൂസഫലിയെയും തിരുത്തി എന്നോ കടത്തിവെട്ടിയെന്നോ ഒക്കെ പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓണം ആഗോള ഉത്സവമെന്നാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ എം എ യൂസഫലിയെയും മോദി കടത്തിവെട്ടി. എം എ യൂസഫലി കർമ്മ ന്യൂസിന് നൽകിയ ഓണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും. ഈ വീഡിയോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറികടന്നത്. യൂസഫലി ഓണത്തെ ദേശീയ ഉത്സവമാക്കിയപ്പോൾ നരേന്ദ്രമോദി ഓണത്തെ ആഗോള ഉത്സവമാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു. മലയാളി ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ്. മോദി ഓണത്തെ ആഗോള ഉത്സവമാക്കി പ്രഖ്യാപിച്ചത് വെറുതെയല്ല. നാളെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ലോകമൊക്കെയും ഓണം കൊണ്ടാടും. ഒളിമ്പിക്സിൽ പോലും ഓണ മത്സരം വന്നേക്കും. ഓണ സമ്മാനം നോബൽ സമ്മാനത്തെയും പ്ലൂം മറികടന്ന് പുതിയ ഐറ്റമായും വരാം. മോദിയുടെ പദ്ധതികളായതിനാൽ ഒന്നും പറയാനാകില്ല, എല്ലാം ഞൊടിയുടയിൽ ഉണർന്നെഴുന്നേറ്റിരിക്കും. മോദി കഴിഞ്ഞാൽ ഓണലൈക്ക് കൂടുതൽ കിട്ടിയത് മലയാളികളുടെ പ്രിയ ചലച്ചിത്രതാരം മമ്മൂട്ടിക്ക്. 54,000 പേർ ലൈക്ക് ചെയ്തു. മോഹൻലാൽ രണ്ടാം സ്ഥാനത്ത് 52,000. മോദിക്കും മമ്മൂട്ടിക്കും പിന്നിൽ നിൽക്കുന്നത് ഇവിടെ ഈ മൂന്ന് പേരിലും മാ, അതായത് മോദി, മമ്മൂട്ടി, മോഹൻലാൽ എന്നതും യാദൃച്ഛികം. രാഷ്ട്രീയക്കാരിലും മോദി തന്നെ മഹാരാജാവ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയന് മോദിയുടെ പകുതി പോലും ഓണം ലൈക്ക് കിട്ടിയില്ല. മോദിക്ക് 58,000 കിട്ടിയപ്പോൾ പിണറായി വിജയനാകട്ടെ അതിൻ്റെ പകുതി പോലും മലയാളികളുടെ ഓണ ലൈക്ക് കിട്ടിയില്ല. പിണറായിക്ക് കിട്ടിയ ഓണ ലൈക്ക് വെറും 25,000 മാത്രം. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനാകട്ടെ ഓണം കയ്പ് നിറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് കിട്ടിയ ഓണം ജനപിന്തുണയും ലൈക്കും വെറും 5,000 മാത്രം. മോദിയുടെ 1/5 മാത്രമെന്ന് വേണമെങ്കിൽ പറയാം. മോദിയുടെ 11/1 മാത്രമാണ് വി ഡി സതീശന് കിട്ടിയത്.